ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിചയസമ്പന്നരായ കർഷകരുടെ അറിവും അതുകൂടാതെ ചില നാട്ടറിവുകളും ഒക്കെ നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിലും പരീക്ഷിച്ചു നോക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് മുന്നേ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആ പരീക്ഷണ വീഡിയോ 700,000+ ആൾക്കാർ കണ്ടായിരുന്നു. അപ്പോൾ നിരന്തരം ഇതിന്റെ റിസൾട്ട് കാണിക്കണമെന്ന് എനിക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എന്റെ വീഡിയോ. നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പലതും പരീക്ഷിക്കുമെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ യോഗഭാഗ്യം പോലെ ഇരിക്കും അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, പ്ലാവില് നിറയെ കായ്ഫലം ഉണ്ടാകുവാനായിട്ട് പച്ചച്ചാണകം കെട്ടിവെച്ചായിരുന്നു അതിന്റെ തായ്തടിയില്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തൊക്കെയായി എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കാണാം. അപ്പൊ കയ്യെത്തുന്ന ദൂരത്ത് ചക്ക ഉണ്ടാകുവാനായിട്ട് ചുവട്ടിൽ നിന്ന് 7 അടി ഉയരത്തിലാണ് ചാണകം കെട്ടിവെച്ചത്. കുറെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ധാരാളം ചക്ക ഈ പ്ലാവിൽ ഇപ്പോൾ ഉണ്ടായിക്കിടക്കുന്നുണ്ട്. പക്ഷെ കയ്യെത്തുന്ന ദൂരത്ത് കൂടുതൽ ചക്ക പിടിച്ചിരുന്നുവെങ്കിലും ആകെ ഇപ്പോൾ നമുക്ക് പറിക്കാൻ പാകത്തിലുള്ളത് ഇപ്പം 3 ചക്കയാണ്. കെട്ടിയതിന് താഴെയാണ് ഇതൊക്കെ ഉണ്ടായിക്കിടക്കുന്നത്. ഇതുവരെ ഈ രീതിയിലൊന്നും കയ്യെത്തുന്ന പുരത്ത് ചക്ക ഉണ്ടായിട്ടില്ല ഈ പ്ലാവിൽ. ഇതാ താഴെ 2 ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. കൂടുതൽ ചക്ക ഇതിലൊക്കെ ഈ കൊലയിലൊക്കെ പിടിച്ചായിരുന്നു, പക്ഷെ കരിഞ്ഞുപോയി ചിലതൊക്കെ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചില്ലകൾ തോറും കൂട്ടത്തോടെ ചക്ക ഉണ്ടായിക്കിടക്കുന്നുണ്ട് ഈ പ്ലാവിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ താഴ്ത്തടിയിൽ ഒന്നോ രണ്ടോ ചക്ക ഇങ്ങനെ അവിടെ അവിടെ ആയിട്ടുണ്ടാവുകയാണ് ചെയ്യാറ്. പക്ഷെ ഈ ഒരു പരീക്ഷണം നടത്തിയതിന് ശേഷം ധാരാളം ചക്ക ഈ പ്ലാവിൽ പിടിച്ചിട്ടുണ്ട്. താഴെ തൊട്ട് മേലോളം പിടിച്ചിട്ടുണ്ട്. ചില്ലകൾ തോറും ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചാണകം കെട്ടിവെച്ചതിന് തൊട്ട് മേലെയായിട്ടൊക്കെയാണ് കൂട്ടത്തോടെ ചക്ക പിടിച്ചിട്ടുള്ളത്. തായ്തടിയിൽ കൂടാതെ കമ്പുകളിലൊക്കെ ചക്ക കൂട്ടത്തോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ചാണകം കെട്ടിവെച്ച് കൊടുക്കുന്നതും തായ്തടിയിൽ ചാണകം തേച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ മഴയ്ക്ക് മുന്നേ ആയിരിക്കണം. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ ഒരു പരീക്ഷണം ചെയ്തതിന് ശേഷം തിരികൾ പൊട്ടാൻ തുടങ്ങിയ അവസരത്തിൽ ഞാനിതിന് ദിവസേന വെള്ളം നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ അധികം തിരികൾ കരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോകാതിരിക്കാൻ അത് വളരെ നല്ലതാണ്. കൂടാതെ ഒരു 2 മീറ്റർ ചുറ്റളവിൽ ഇതിന് 100 ഗ്രാം അളവിൽ എപ്സം സാൾട്ടും ഇട്ടു കൊടുത്തായിരുന്നു. തായ്തടിയിൽ നല്ല സൂര്യപ്രകാശം തട്ടിയാൽ മാത്രമേ ചക്ക പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനാവശ്യമായി കിടക്കുന്ന ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പൊ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി തിരിയിട്ടതിന് ശേഷം നമുക്ക് മെയ് ജൂൺ മാസം വരെ ചക്ക കായ്ച്ചു കിടക്കും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന മീൻ കഴുകിയ വെള്ളം, പച്ചക്കറി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം, പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകിയ വെള്ളം ഒക്കെ നമുക്ക് പുളിപ്പിച്ചിട്ട് 1 ആഴ്ച വെച്ചതിന് ശേഷം ഈ രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് പ്ലാവിന്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ചക്ക പിടിക്കുന്നതായിരിക്കും. കൂടാതെ മൈക്രോന്യൂട്രിയൻസിന്റെ അഭാവം കാരണം ചക്ക പിടിച്ചാൽ തന്നെ അത് കൊഴിഞ്ഞു വീഴുന്നൊരു സാഹചര്യമൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് 250 ഗ്രാം അളവിൽ മൈക്രോന്യൂട്രിയൻസ് നമുക്ക് വാങ്ങിച്ചിട്ട് താടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചച്ചാണകം കലക്കിയ വെള്ളം നമുക്ക്
പ്ലാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ വർഷത്തിലെ ഒരു തവണ നമുക്ക് 1 kg കുമ്മായം നമുക്ക് പ്ലാവിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാൽസ്യത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൊട്ടാഷ് ധാരാളം അടങ്ങിയ ഒരു ഫലമാണ് ചക്ക. അതിന് നമുക്ക് വർഷത്തിൽ 1 kg അളവിൽ പൊട്ടാഷ് നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ 2 meter ചുറ്റളവിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കുവാനായിട്ട്. നമ്മുടെ ചക്കയ്ക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പച്ച ചക്ക വളരെ നല്ലതാണ്. BP നോർമലാക്കുവാനും ചക്ക കഴിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അപ്പോൾ ചിലരൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്ന് പറഞ്ഞ ഈ ഒരു പരീക്ഷണം എന്നെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.